നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൊല്ലം എരിവിപുരം മണ്ഡലത്തിൽ രാഷ്ട്രീയ സംഘർഷമുണ്ടാക്കാൻ ശ്രമം. എൽഡിഎഫിന്റെ ബൂത്ത് ഓഫീസ് തീട്ട നശിപ്പിക്കാൻ ശ്രമം നടന്നു. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം നൌഷാദിന്റെ പ്രചരണാർത്ഥം മയ്യനാട് താന്നിമുക്കിൽ കെട്ടിയ ബൂത്ത് ഓഫീസ് തീട്ട നശിപ്പിക്കാനാണ് ശ്രമം നടന്നത്. തീപിടുത്തത്തിൽ ഇവിടെ സ്ഥാപിച്ചിരുന്ന പ്രചരണ ബോർഡും കൊടുത്തോരണങ്ങളും കത്തിനശിച്ചു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നേ ഇരവിപുരം മണ്ഡലത്തിൽ രാഷ്ട്രീയ സംഘർഷമുണ്ടാക്കാൻ ശ്രമം. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം നൌഷാദിന്റെ പ്രചരണാർത്ഥം മയ്യനാട് താന്നിമുക്കിൽ കെട്ടിയ ബൂത്ത് ഓഫീസ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. മയ്യനാട് താന്നിമുക്കിൽ സ്ഥാപിച്ചിരുന്ന 148-ാം നമ്പർ ബൂത്ത് ഓഫീസാണ് തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. തീപിടുത്തത്തിൽ ഇവിടെ സ്ഥാപിച്ചിരുന്ന പ്രചരണ ബോർഡും കൊടിത്തോരണങ്ങളും കത്തിനശിച്ചു. ഇതിനോട് ചേർന്ന് നിന്ന ബൂത്ത് ഓഫീസിലേക്ക് തീ പടരാത്തത് വലിയ അപകടം ഒഴിവാക്കി. നൂറുകണക്കിന് പ്ലാസ്റ്റിക് കസേരകൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇരവിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നേരത്തെ ചുവരെഴുത്തിൽ ഏർപ്പെട്ട എൽഡിഎഫ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം കൊല്ലം ജില്ലയിൽ RSPയുടെ കുത്തക മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇരവിപുരം. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 9 തവണയും RSP പ്രതിനിധികളെ നിയമസഭയിൽ എത്തിച്ച മണ്ഡലം കൂടിയാണ് ഇരവിപുരം. എന്നാൽ 2016 CPM മണ്ഡലത്തിൽ ചരിത്രം തിരുത്തിയെഴുതി. 4-ാം അംഗത്തിനിറങ്ങിയ RSPയുടെ എ അസീസിനെ അട്ടിമറിച്ച് എം നൌഷാദ മണ്ഡലത്തിൽ വിജയം കുറിച്ചു. ഇത്തവണ മണ്ഡലം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് RSP. എന്നാൽ വിജയ തുടർച്ച ഉണ്ടാകുമെന്ന് നൌഷാദും ഇടതുപക്ഷവും വിശ്വസിക്കുന്നു. അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 149-ാം നമ്പർ ബൂത്തിന്റെ ഫ്രണ്ടിൽ സ്ഥാപിച്ചിരുന്ന LDFന്റെ ശ്രീ നൌഷാദിന്റെ ഫ്ലക്സ് ബോർഡ് കഴിഞ്ഞ ദിവസം രാത്രി ഏതോ സാമൂഹ്യ വിരുദ്ധര് കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ കയ്യിൽ ഉണ്ട്. അതവരെ വിശകലനം ചെയ്തതിന് ശേഷം പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു വാഗ്ദാനം നമ്മൾ തന്നിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇതാരോ സാമൂഹ്യ വിരുദ്ധർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു നടപടിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയപരമായ ഒരു ശത്രുതയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പോൾ പോലീസ് ശക്തമായ അന്വേഷണം നടത്തി ഈ സാമൂഹ്യ വിരുദ്ധനെ കണ്ടെത്തുമെന്ന് ഞാൻ ഉറപ്പുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.